ഐഎസ്എൽ ക്ലബ്ബുകളുമായിട്ടും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ വീഡിയോകൾ കണ്ടുപോകുന്ന 79% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോകൾ കാണുന്നത്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ഐഎസ്എൽ ക്ലബ്ബായിട്ടുള്ള എ ടി കെ മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ്. ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ എ ടി കെ മോഹൻ ബഗാൻ മലയാളി സൂപ്പർ താരമായിട്ടുള്ള ആഷിഖ് കുരുണിയനെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനവും അവർ നിലവിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എ ടി കെ മോഹൻ ബഗാൻ പുറത്തുവിട്ട മറ്റൊരു ഒഫീഷ്യൽ പ്രഖ്യാപനത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ മിന്നു താരമായിരുന്ന പ്രബീർദാസിനെ അവർ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. മികച്ച താരങ്ങളെ പുറത്താക്കുകയും അതോടൊപ്പം തന്നെ മികച്ച താരങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യുന്ന എ ടി കെ മോഹൻ ബഗാൻ നിലവിൽ വലിയ പദ്ധതികളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള ഒഡീഷ എഫ് സിയും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഒസാമ മാലിക് എന്ന് പറയുന്ന ഏഷ്യൻ താരത്തെയാണ് അവർ നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 31 വയസ്സുകാരനായ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ 2.8 കോടിയോളം രൂപയാണ്. നിലവിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടാണ് താരം പ്രധാനമായിട്ടും കളിക്കുന്നത്. ഈ വീഡിയോയിലൂടെ നമുക്ക് അവസാനമായി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സൂചിപ്പിക്കാനുള്ളത്. മലയാളി താരമായിട്ടുള്ള വി പി സുഹൈറിനെ സ്വന്തമാക്കാൻ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 76% താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ നിലവിൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ സംബന്ധിച്ച കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഏവർക്കും ബൈ.